ആനന്ദിച്ചുകൊണ്ട് ധന്യമാക്കി തരുവാൻ നമ്മുടെ വിശിഷ്ടാതിഥികളെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ ഏറെ ആദരവോടെ അതിലേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സൽമാൻ ഒരു വഴി കൂടി ഒരുക്കി കൊടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോളിന്റെ എന്ന ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സൽമാൻ നല്ല വാക്കുകൾ സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി, ഇന്ത്യൻ നിരോസ്വരം ക്ലാസ്സെ ഇത്രജാലം തീർക്കുന്ന മുഹമ്മദ് റാഫി അവരുടെ ഏറെ ആദരവോടെ ഈ സുന്ദരത്തിന് ആശംസകൾ നേർന്ന് നന്മകൾ നേർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ടെർഫിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആസിയും സൽമാനും അതുപോലെ മറ്റുള്ളവരോട് വന്നിട്ടുള്ളത്. ഈ ടെർഫിൽ നിന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് വളർന്നു വരട്ടെ എന്നും ആശംസിക്കുകയാണ്. അതുപോലെ ഈ ടെർഫിന്റെ മാനേജ്മെന്റ് ടീം അത് നല്ലൊരു ടീമാണ്. ഒരു 3 വർഷത്തോളമായി തോന്നി ഈ ടെർഫിന്റെ പണി തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ടെർഫ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ISL കളിക്കുന്ന പ്ലേയേഴ്സും അതുപോലെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള പ്ലേയേഴ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവർ ഈ പറയാനുള്ളത് ഈ ടെർഫിൻ്റെ മാനേജ്മെൻറ്റിനോട് ഇവിടെ നല്ലൊരു യങ്സ്റ്റേഴ്സിനെ വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ലൊരു അക്കാഡമിയും കൂടെ നിങ്ങൾ ഗ്രാസ്ഗ്രൗണ്ട് ലെവലിൽ നല്ലൊരു അക്കാഡമിയും കൂടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഈ നാട്ടിൻ്റെ പേരെന്നെ മാറും. നല്ലൊരു ഒരുപാട് നല്ല കുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നാളെ ഞാനിപ്പോൾ കാസർഗോഡ് നിന്ന് ഇവിടെ വരുന്നത്, അതുപോലെ ആസിയ മലപ്പുറത്തു നിന്നാണ് ഇവിടെ വരുന്നത്, സൽമാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികൾ നാളെ കാസർഗോഡും മലപ്പുറവും അതുപോലെ എറണാകുളത്തും പോയിട്ട് ഇതേപോലെ സംസാരിക്കാൻ വേണ്ടി വേദി കിട്ടാൻ വേണ്ടി ഒരുപാട് കുരുന്നുകൾ ഇവിടുന്ന് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. ഈ ഇനോഗ്രേഷൻ വരാൻ പറ്റി വളരെയധികം സന്തോഷം. ഇത് നല്ലൊരു വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ അടിയാടി മോന്തര് അർഹപ്പെടുത്തുന്ന തഹസീൽദാരി മുക്കാലും കുടുംബങ്ങളാണ് പ്രബലപ്പെടുക്കുക. അതിങ്ങനെ അർഹപ്പല്ല ഒക്കെ തന്റെ അവസരങ്ങളെ മറന്നുകൊണ്ട് ഗ്യാലറികളിലേക്ക് പ്രകമ്പനം കൊള്ളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൽമാൻ കുറ്റിക്കോടിനെ ഏറെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇനി തന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് കളിക്കളത്തെ ഇളക്കി പറയിക്കുന്ന നമ്മുടെ അസീഫ് സഹീർ അദ്ദേഹത്തെ രണ്ട് ബാക്കി സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം. സർവീസ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ടർഫിൻ്റെ ഇനാഗ്രേഷൻ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഇൻവൈറ്റ് ചെയ്ത മാനേജ്മെന്റ് എല്ലാവരോടും നന്ദി പറയുന്നു. റാഫിയുടെ എൻ്റെ ബ്രദർ റാഫി, അതായത് എൻ്റെ എക്കാലത്തെയും എൻ്റെ സ്റ്റാർ ഡിഫൻഡർ, എക്കാലത്തെ എൻ്റെ ഹീറോ ആയിരുന്ന സത്യേട്ടൻ്റെ വൈഫ്, അതുപോലെ സൽമാൻ, നമ്മുടെ എല്ലാവരുടെയും ഹരം സൽമാൻ കുറ്റിക്കോടിൽ എല്ലാവരുടെയും കൂടെ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം തന്നെ. റാഫി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ടർഫിൻ്റെ യുഗമാണ്. ഇതിലൂടെ ഒരുപാട് കുരുന്നു താരങ്ങൾ ഈ ടർഫിലൂടെ വളരട്ടെ. ഇവിടുന്ന് ഒരുപാട് ഇന്ത്യക്ക് വേണ്ടിയിട്ടും ISL വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും കളിക്കാൻ അവസരങ്ങൾ ഈ കുട്ടികളോട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇസ്മാൻഖാനോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു അക്കാഡമി തുടങ്ങണം. പാവപ്പെട്ട കുട്ടികളെ ഫ്രീ ആയിട്ട് അക്കാഡമിയിലൂടെ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ തുടങ്ങണം. അക്കാഡമിക്ക് വേണ്ടി എന്ത് ഹെൽപ്പും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ദീർഘിക്കുന്നില്ല ഈ ഒരു ടർഫ് ഗ്രൗണ്ട്, വലിയൊരു വൻപൊമ്പൻ വിജയമാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വാക്കും.
നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരം മുഹമ്മദ് റഫി അദ്ദേഹത്തിനുള്ള ഉപഹാരമാണ്. അത് നൽകുന്നതിന് വേണ്ടി എലൈറ്റ് മാനേജിംഗ് പാർട്ണർ ഷാജി വി എം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. റഷീദ് എട്ട് പേര് ചേർന്ന് ഉപഹാരം നൽകുകയാണ്. റഷീദ് എലൈറ്റ് ഗ്രൂപ്പിന്റെ ഷാജി വി എം അപ്പം റഷീദ് വി എം ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് റഫി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മുടെ ആസിഫ് സഹീർ അദ്ദേഹത്തിനുള്ള ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ താരത്തെയും നൽകുന്നതിന് വേണ്ടി സമദ് ഹംസ അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ്. മാനേജിംഗ് പാർട്ണർ സമദ് ഹംസ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായി തീരുകയാണ്.